നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഭീതി വിതച്ച് ധനയെത്തുമ്പോൾ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി ജില്ലാ ഭരണകൂടം പലപ്പോഴും ഇത്തരത്തിലുള്ള പല ചുഴലിക്കാറ്റുകളും നമുക്ക് ഭീഷണിയായി എത്താറുണ്ട് ചിലതെല്ലാം കനത്ത നാശം വിതച്ചേ പോകാറുള്ളൂ കൃത്യമായി മുൻകരുതലുകൾ എടുത്താലും ഒരുപക്ഷെ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമായിരിക്കും ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതം ഒഡീഷയിൽ ധന ചുഴലിക്കാറ്റിനെ പ്രതിരോധിക്കാൻ സജ്ജമാണെന്ന് അഗ്നിരക്ഷാ സേന ചുഴലിക്കാറ്റിനെ നേരിടുന്നതിന് ആവശ്യമായ എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായെന്നും 182 ടീമുകളിലായി 2000-ലധികം ഉദ്യോഗസ്ഥരെ വിവിധ ഇടങ്ങളിലായി വിന്യസിച്ചിട്ടുണ്ടെന്നും അഗ്നിരക്ഷാ സേന ഡയറക്ടർ ജനറൽ സുധാൻഷു സാരാംഗി പറഞ്ഞു ചുഴലിക്കാറ്റിനെ നേരിടാൻ ഞങ്ങൾ തയ്യാറാണ് ഒഡീഷയിലെ 14 ജില്ലകളിൽ ഞങ്ങളുടെ 182 ടീമുകളെ വിന്യസിച്ചിട്ടുണ്ട് ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളും സ്ഥലത്തുണ്ട് വനവകുപ്പിൽ നിന്ന് കുറച്ച് ടീമിനെ ഉൾപ്പെടുത്തിയാണ് മുന്നൊരുക്കങ്ങൾ നടത്തുന്നത് അപകട സാധ്യതയുള്ള എല്ലാ ജില്ലകളിൽ നിന്നും ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ക്യാമ്പുകളിലേക്ക് മാറ്റുന്നവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുമെന്നും ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് എല്ലാവരെയും മാറ്റി പാർപ്പിക്കണമെന്നും മുഖ്യമന്ത്രി മോഹൻ ചരൺ നിർദ്ദേശിച്ചിട്ടുണ്ട് എല്ലാവരുടെയും സുരക്ഷയ്ക്ക് മുൻഗണന നൽകണമെന്ന മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു ഒഡീഷയിലും പശ്ചിമ ബംഗാളിലും ദേശീയ ദുരന്ത നിവാരണ സേനയിലെ 150-ലധികം ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിരിക്കുന്നത് കൂടാതെ കരസേന നാവികസേന കോസ്റ്റ് ഗാർഡ് എന്നീ സംഘങ്ങളും അപകട സാധ്യതാ മേഖലകളിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് ബംഗാൾ ഉൾക്കടലിൽ നിന്നുള്ള ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച് 25 പുലർച്ചെ വടക്കൻ ഒഡീഷ ബംഗാൾ തീരങ്ങൾക്കിടയിൽ കര തൊടുമെന്നാണ് അറിയിപ്പ് മണിക്കൂറിൽ 100 മുതൽ 110 കിലോമീറ്റർ വേഗത്തിൽ വീശിയടിക്കുന്ന ശക്തമായ ചുഴലിക്കാറ്റായി ന്യൂനമർദ്ദം മാറുമെന്ന് മുന്നറിയിപ്പുണ്ട് ഡാന ചുഴലിക്കാറ്റ് സംസ്ഥാനത്തിന്റെ വടക്കൻ ഭാഗങ്ങളിൽ ആഘാതം സൃഷ്ടിക്കുമെന്നും കരുതി മുന്നനുഭവങ്ങളുടെ പിൻബലത്തിലാണ് സർക്കാരിന്റെ തയ്യാറെടുപ്പ് ധന ചുഴലിക്കാറ്റിനെ തുടർന്ന് കൊൽക്കത്ത ഭുവനേശ്വർ എന്നിവിടങ്ങളിൽ നിന്നുള്ള നിരവധി വിമാന സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട് ഒഡീഷയിൽ 150-ലധികം ട്രെയിനുകൾ റദ്ദാക്കി 14 ജില്ലകളിൽ നിന്നായി 10 ലക്ഷത്തിലധികം ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് ജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഒരുക്കിയിട്ടുണ്ടെന്നും ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ അറിയിച്ചു പശ്ചിമ ബംഗാളിൽ 7 ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും 26-ാം തീയതി വരെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് മണിക്കൂറിൽ 100 മുതൽ 110 കിലോമീറ്റർ വേഗത്തിലാണ് ധന ചുഴലിക്കാറ്റ് വീശുക 24 രാത്രിയിൽ 25 പുലർച്ചെയുമായിരിക്കും പുരിക്കും സാഗർദ്വീപിനും ഇടയിലൂടെയാണ് വടക്കൻ ഒഡീഷ ബംഗാൾ തീരങ്ങളിലൂടെ ഈ കാറ്റ് കടന്നു പോവുക ബാലസോർ ഭദ്രക് മയൂർബഞ്ച് ജഗത്സ്പൂർ പുരി തുടങ്ങിയ ജില്ലകളിലും വലിയ ആഘാതമുണ്ടാക്കുമെന്നാണ് കണക്കുകൂട്ടുന്നത് കലക്ടർമാരായിരിക്കെ ചുഴലിക്കാറ്റ് ദുരന്തം നേരിട്ട് പരിചയമുള്ള 6 മുതിർന്ന IAS ഉദ്യോഗസ്ഥരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സഹായിക്കാൻ ഈ ജില്ലകളിൽ വിന്യസിച്ചിട്ടുണ്ട് ചുഴലിക്കാറ്റടിക്കുന്ന ജില്ലകളിലും സമീപ പ്രദേശങ്ങളിലും കനത്ത മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ട് 14 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ബുധനാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയാണ് അവധി നൽകിയിരിക്കുന്നത് ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ 200 ട്രെയിനുകൾ റദ്ദാക്കിയിട്ടുണ്ട് നേരത്തെ ഇതുപോലെ ഒരാളുടെ പോലും ജീവൻ നഷ്ടമാകരുതെന്ന ചിന്തയിൽ അപകട സാധ്യത പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാൻ ജില്ലാ ഭരണകൂടങ്ങൾക്ക് നിർദ്ദേശം നൽകി ഗർഭിണികൾ കുട്ടികൾ പ്രായമായവർ എന്നിവരെ മാറ്റി പാർപ്പിക്കുന്നതിനാണ് മുൻഗണന 800-ലേറെ വിവിധ ഉദ്ദേശ ഷെൽട്ടറുകൾക്ക് പുറമെ സ്കൂൾ കോളേജ് കെട്ടിടങ്ങളിലായി 500 താൽക്കാലിക ക്യാമ്പുകളും ഒരുക്കി പാകം ചെയ്യുന്ന ഭക്ഷണം ഉൾപ്പെടെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ക്യാമ്പുകളിൽ ഉറപ്പാക്കും സംസ്ഥാന റവന്യൂ ദുരന്ത നിവാരണ മന്ത്രി സുരേഷ് പൂജാരി പറഞ്ഞു